പണ്ടൊക്കെ എന്തോരം വായി നോക്കി കിടന്ന കോളേജാ. ആ അതൊക്കെ ഒരു കാലം. ഡോ ഞാനാണോ? ആ തന്നെ തന്നെ. റാഗിംഗ് ആണോ? കുഞ്ഞുപൂക്കളും അഞ്ചിതമാം പൂലിയും ദീം തീം തനന ദീം തീം തനന ദീം തീം തനന ധരണ ഒരുപാട് അങ്ങ് ഓവറാവല്ലേ. ആരെന്നറിയോ? നമ്മുടെ പുതിയതായിട്ടൊന്ന് സാറാടി അത് എന്താ ചെയ്യ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം. മോർണിംഗ്. ഈ ക്ലാസ്സിലെ കുട്ടിയാ? കൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതേക്കോടുന്നു സാർ. സാറിന്റെ ഇരട്ട പേര് എന്നോട് ചേച്ചിയെ പറഞ്ഞു തന്നെ. ഹലോ സാർ, പുള്ളി വഴിയാണോ പോകുന്നത്? അതെ, എടപ്പള്ളിക്കല്ലേ. അതെ. ഇല്ല സാറിന് ആരെയും കാണാൻ? ഇല്ല, ഞാൻ പിന്നെ പോകോളാം. ചേച്ചിയൊക്കെ ഗ്ലാമർ താനാട്ടോ. ആണോ? അമ്മച്ചി, ഞാൻ ഒരു പെണ്ണ് കിട്ടുന്നതിനെ പറ്റി എന്താ അമ്മച്ചിയുടെ അഭിപ്രായം? ഇതവളുടെ അനിയത്തി ഷേർലി, അവളിപ്പോ എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നത്. എന്തായാലും ഞാൻ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഹലോ സർ. താനെന്താ ഇവിടെ? സർ, ഞാൻ ഫാമിലിയായിട്ട് പർച്ചേസിന് ഇറങ്ങിയതാ. ആണോ? കല്യാണോ? അല്ല, പയ്യനെന്താ പരിപാടി? ആള് മലേഷ്യയിലാണ്. പറ്റി സർ? ഇനി ഞാനൊരു കാലക്ക് കാലക്ക് ഒഴിക്കപ്പ വീണ ആരും കണ്ടില്ല ബോഗി. ഇന്ന് എന്താണ് മോനെ പതിരില്ലാത്തൊരു ഒരുക്കം? ആക്ച്വലി എനിക്ക് ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പണ്ടേ സുന്ദരനാണ്. പിന്നെ അമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല ഞാനൊരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നു ഞാൻ പഠിപ്പിക്കുന്ന? ആക്ച്വലി അവളുടെ കല്യാണം അല്ല, അവളുടെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചത്. ഞാൻ തെറ്റിദ്ധരിച്ചതാ. അപ്പൊ ഇനി വേറെ ആരെങ്കിലും അവളെ പോയി സെറ്റ് ആക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടാ. എന്തായാലും പാവ അമ്മച്ചി വീട്ടിലൊറ്റയ്ക്കല്ലേ, കൂട്ടിന് ആരെങ്കിലും വേണ്ട, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ ഒരു കാര്യം, അവൾക്ക് പഠിക്കണം ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിടും. അപ്പൊ അമ്മച്ചിക്ക് കൂട്ടിനി ഞാൻ ഒരു വേലക്കാരനെ കൂടെ വരുന്നതാണ്. അവക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല. ഞാൻ ഒന്ന് പോയി വളച്ചിട്ട് പറ്റേ അമ്മച്ചി, അത് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പം പോയിട്ട് എടാ. എന്നാലും അവക്ക് വിളിക്കല്ലേ അമ്മച്ചി, ഞാൻ ഒന്ന് പോയി സെറ്റ് ആക്കിട്ട് വരട്ടെ. അമ്മച്ചിക്ക് ആഗ്രഹമില്ല, ഞാൻ ഒന്ന് കല്യാണം കഴിക്കണോ എന്ന്. പോയിട്ട് വരട്ടെ. അല്ല, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ വെച്ച് കൂട്ടുകാരികളൊക്കെ കൂടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാ പറയുന്നത്. സർ, എന്ത് പറയാനിട്ടെന്ന് പറഞ്ഞത്? അല്ല, എപ്പോഴും ഇതിനെ കൂടെ ആണോ നടന്നു വരുന്നത്? ഇതാണ് ചോദിക്കാനുള്ളത്. അല്ല, ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. എന്താ? ഞാൻ തന്റെ ചേച്ചിയുടെ അടുത്ത് പണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രായത്തിന്റെ പക്വത ഇല്ലായ്മയൊക്കെ. പക്ഷെ ഇപ്പം പക്വതയൊക്കെ ആയാലോ, ഒരു സാറൊക്കെ ആയാലോ, അതുകൊണ്ട് ഔട്ട് ഒന്ന് കൂടെ. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അല്ല, ഇങ്ങനെയൊന്നും ശീലമില്ല, അതുകൊണ്ട് കൂടുതൽ വളച്ചിട്ടൊന്നുമില്ലാതെ കാര്യം പറയാം. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. കുട്ടിക്കും എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ല. എനിക്ക് വല്ല കുറവൊന്നുമില്ലല്ലോ, സൗന്ദര്യത്തിന് സൗന്ദര്യം, പിന്നെ അധ്യാപന ജോലി, പിന്നെ അതെ വണ്ടി എല്ലാം ഇല്ലേ. അതിന് ഞാൻ സ്റ്റുഡന്റ് അല്ല. ഇനിയിപ്പോ ഒരു ഗുരു ശിഷ്യ ബന്ധമാണെന്നുള്ള രീതിയിൽ വിചാരിക്കുന്നായിരിക്കും. എനിക്ക് അങ്ങനത്തെ കൺസെപ്റ്റിൽ വിശ്വാസമൊന്നുമില്ല, എല്ലാം എനിക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് വരണം. ചിലപ്പോൾ ഇതായിരിക്കും വിധി. ഏ, അതൊന്നും ശരിയാവില്ല. എനിക്ക് വേറൊരു റിലേഷൻ ഉണ്ട്. റിലേഷനോ? ഈയിടെ വെച്ചപ്പം ഇല്ലാന്ന് പറഞ്ഞു. അതിപ്പോ തുടങ്ങിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അയ്യേ, ഒരാഴ്ചയായിട്ടൊക്കെ തുടങ്ങിയ അത് സീരിയസ് ആയിരിക്കോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞാനല്ലെങ്കിൽ അവൻ ചത്തോളയും. അയ്യേ, അങ്ങനെ
ആത്മഹത്യ എന്ന് പറയുന്നതൊക്കെ സൈക്കോളായിരിക്കും, അവന്മാരെ ഒന്നും സ്നേഹിക്കരുത്. അവനങ്ങനെ സൈക്കോ ഒന്നുമല്ല, അവനല്ലാതെ എനിക്കും പറ്റില്ല. എനിക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞോ, ഞാൻ കുട്ടീനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഇഷ്ടമാന്ന്. ആക്ച്വലി എനിക്ക് ഇഷ്ടമൊന്നുമില്ല. വരുന്നോ, ഞാൻ കൊണ്ടാക്കാം വീട്ടിലോട്ട്. ഇല്ല വേണ്ട. എന്നാ ശരി, ഞാൻ പോവാ, ഭയങ്കര തിരക്കുണ്ട്. ശരി, കാണാം. എടാ, ഒരു പെണ്ണ് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ഇരിപ്പാടാ ഇരിക്കുന്നെ? രണ്ടു ദിവസമായിട്ട് ഷർട്ടും മാറിയിട്ടില്ല, കുളിച്ചിട്ടും ഇല്ല. മതി, എണീറ്റ് എണീറ്റ് പോയി കുളിക്കാൻ. അപ്പൊ നീ ഇന്നും കോളേജിൽ പോകുന്നില്ല? ഞാൻ ഒന്നും പോകുന്നില്ല, ഞാൻ ആ പരിപാടി നിർത്തി, ഇനി വേറെ എന്തെങ്കിലും ജോലി നോക്കുക. എനിക്ക് നാണക്കേട, ഇനി ആ കൊച്ചിന്റെ മുമ്പിൽ പോവാ. അല്ലേലും പഠിപ്പിക്കുന്ന കൊച്ചിനോട് പോയി ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയൂടാ. അമ്മച്ചിട്ട് പറഞ്ഞിട്ടല്ലോ, എന്റെ ആ കൊച്ചിന് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഞാൻ ഓർത്തോ. അല്ലാതെ കഷ്ടമായിപ്പോയി. ആ അത് വിട്. പിന്നെ നമ്മുടെ സണ്ണിച്ച ഒന്ന് രണ്ട് ആലോചന ഉണ്ടോ? അമ്മച്ചി, ഇനി ഒരു പെണ്ണിന്റെ ഫോട്ടോയിൽ എന്നെ കാണിക്കണ്ട, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് മുന്നോട്ട്? ഞാൻ കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് വരുന്നൊന്നുമില്ലല്ലോ. ചുമ്മാ ഒന്ന് പോവാ, ഒന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ. പോ. അപ്പൊ കെട്ടുന്നില്ലേ നീ? എന്റെ പൊന്നെ അമ്മച്ചി, അത് സമാധാനത്തോടെ ഇരിക്കട്ടെ, ചുമ്മാ ഞാൻ കെട്ടുന്നില്ല. പോ. ആ പെണ്ണിന്റെ ഫോട്ടോ എന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. വാട്സാപ്പ് ഇനി മേല ആ സണ്ണിച്ചേട്ടനോട് വാട്സാപ്പിന്റെ അകത്ത് പെണ്ണുകളുടെ ഫോട്ടോ അയച്ചായിരുന്നു പറയണം. നീ കെട്ടുന്നില്ല, ഞാൻ പോരാ. പോ. ആ നീ നോക്കുന്നില്ലെങ്കിൽ നോക്കണ്ട. ഞാൻ നോക്കുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഫോട്ടോ നോക്കണേ. ആ ഞാൻ നോക്കിക്കോളാം. ചുമ്മാ ഇരിക്കട്ടെ. എന്നാ ആദ്യം നീ പോയി ഒന്ന് കുളിക്ക്. ആ ഞാൻ പോയി കുളിച്ചോളാം. ആ ഇതൊക്കെ ആരോട് പറയാനാണോ ഭർത്താവേ? ഞാൻ കെട്ടുന്നില്ല എന്ന് പറഞ്ഞില്ല, പിന്നെ ഈ മാങ്ങാത്തൊല്ലിന് എന്തിനാ എനിക്ക് വാട്സാപ്പിനകത്ത് പെമ്പിളാറ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നത്? നന്നായി മറ്റേ കൊച്ചി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, ഞാനത് അതിനെ കെട്ടുന്നത് നല്ല വെച്ചാണ്. അല്ലെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന കൊച്ചു നല്ല വെച്ച. അമ്മ എന്തോ നാടാ, എന്നാ ഈ കൊച്ചിനെ ഫിക്സ് ആക്കിക്കോ, ഞാൻ റെഡിയാ. അയ്യടാ അവന്റെ ഒരു നാണം.